ഹായ് നമസ്കാരം, ഞാൻ ഇടവേള റാഫി, ദ സാലു കൂറ്റനാട്. ഞങ്ങൾ വിനയം സാറിൻ്റെ ആകാശഗംഗ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ട് വരികയാണ്. സിനിമ നല്ല സിനിമയാണ്, ആൾക്കാർക്ക് ഒരു ആവറേജ് കണ്ടെടുക്കാൻ പറ്റുന്ന സിനിമയാണ്. എന്തായാലും മൊത്തം തിയേറ്ററുകളിൽ, എല്ലാ തിയേറ്ററുകളിലും ആളുകൾ കുറവാണ്. ആളുകൾ സിനിമ എന്ന കാഴ്ചപ്പാട് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ സിനിമ ഒരു ആകാശഗംഗ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ദിവ്യ ഉണ്ണി അതുപോലെ തന്നെ പ്രശസ്തനായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഈ സിനിമയും ആവറേജ് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് ടെക്നിക്കൽ വശങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എന്ത് സിനിമ കൊടുത്താലും ആളുകൾ കുറ്റം പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ എന്നല്ല, ഏത് പടങ്ങളാണേലും, പടങ്ങൾ ഏത് പടം അങ്ങനെ തന്നെയാണ് അല്ലേ? സാലക്ക് ഏതാ ശത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും? സാലക്ക ഞാനൊരു 300 പടം കഴിഞ്ഞു എന്ന് പറയാം. 300 പടത്തിലുള്ള അഭിനയിച്ചു. ഓക്കെ, അന്നത്തെ കാലത്തെ സിനിമയാണോ ഇന്നത്തെ കാലത്തെ സിനിമയാണോ നന്നായിട്ട് തോന്നുന്നത് സാലക്ക? എനിക്ക് അങ്ങനെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല, അന്നത്തെ കാലത്തുള്ള സിനിമ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു ശൈലി കൂടെ തന്നെ. ഈ കാലത്തുള്ള പടം എന്ന് പറയുമ്പോൾ കുറെ ന്യൂ ജനറേഷൻ സെറ്റപ്പിലല്ലേ വരുന്നത്. അതെ അതെ, മറ്റുള്ള പടങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ എന്തായാലും അന്നത്തെ കാലത്ത് ഒരു സിനിമ തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യപ്പെടുന്നതെന്നാണ് എനിക്കൊരു എൻ്റെ ഇതിൽ കാഴ്ചപ്പാടില്ല. ഞാൻ എനിക്ക് തീർച്ചയായിട്ടും ഞാനും മനസ്സിലാക്കുന്നു, ഇന്നത്തെ കാലഘട്ടത്തെ സിനിമ നല്ല ചെറുപ്പക്കാരായ യുവാക്കൾ, നല്ല ചെറുപ്പക്കാർ, നല്ല ടാലൻ്റുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല സിനിമകളുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലല്ലേ, നമ്മുടെ കേരള കൾച്ചറിന് ചില സിനിമകൾക്കൊക്കെ എന്തൊക്കെയോ കോട്ടം പറ്റുന്ന പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫീലാന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരുപാട് നല്ല നല്ല സിനിമകൾ നിർമ്മിച്ച അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്ത ഒരു വലിയ നല്ല സംവിധായകനാണ് ശ്രീ വിനയൻ സാർ. വിനയൻ സാറിൻ്റെ ഒരുപാട് നല്ല ഹിറ്റ് പടങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ആകാശഗംഗ എന്ന സിനിമ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾ സാലക്കയുടെ ഒരു പടം മക്കന എന്ന് പറയുന്ന ഒരു പടം വളാഞ്ചേരി പവിത്ര തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസം കണ്ട് കളിച്ചു. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ പടത്തിന് ആൾ കുറവാതുകൊണ്ട് പടം മാറ്റിയെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളത് പ്രതീക്ഷിച്ച പോയത്, സാലക്ക തല പടങ്ങളൊക്കെ അഭിനയിച്ച് പോരുക എന്നല്ലാതെ, ഡബ്ബിങ് ചെയ്ത് പോരുക എന്നല്ലാതെ, കാണൽ കുറവാണോ? കാണൽ കുറവായിരുന്നു. എന്നാലും ചിലപ്പോഴൊക്കെ പോയി ചില പടങ്ങളൊക്കെ കാണായിരുന്നു. ആഹാ, അപ്പോൾ ഇതിപ്പോൾ യാദർച്ഛികമായാണ് ഇപ്പോൾ ഈ പടം കാണാൻ ഇടയായത്. റാഫിക്ക് അറിയാമല്ലോ കാര്യങ്ങളെങ്ങനെ. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു പടത്തിന് പോയി ഏതായാലും ഈ പടം കാണാം എന്ന് വിചാരിച്ച് അതിന് കയറി. അങ്ങനെയാണ് ഈ പടം കാണാനുള്ളൊരു സാഹചര്യം ഉണ്ട്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി തീർന്നു. ആ തീർച്ചയായിട്ടും. എന്തായാലും വിനയ് സാറിൻ്റെ പടം നല്ല പടമാണെന്നാണ് എനിക്കും സാലക്കാടേയും സാലക്കൂറ്റനാടിൻ്റെയും അഭിപ്രായം. അപ്പോൾ എന്തായാലും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല സൃഷ്ടികൾ ഉണ്ടാവട്ടെ, അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും സമ്മതമംഗട സംവിധാനം ചെയ്ത ഒരു പടം ഞാൻ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്, കാറ്റ് കടൽ അതിരുകൾ എന്ന ആ പടത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ശ്രീ കലാഭവൻ സജീവൻ സംവിധാനം ചെയ്ത ഒരു പടം വെള്ളക്കുതിര, പോൾ സാർ നിർമ്മിക്കുന്ന വെള്ളക്കുതിര എന്ന് പറയുന്ന ഒരു സിനിമ. അതും ഒരു പറ്റം വലിയ കലാകാരന്മാരുടെ ചെറിയ സംരംഭമാണ്. അതുപോലെ തന്നെ ബാബുരാജിൻ്റെ ബ്ലാക്ക് കോഫി. ആ യെസ്, സാലുക്കപ്പ ചെയ്ത പടം നമ്മുടെ നടനും വില്ലനും പ്രൊഡ്യൂസറുമെല്ലാമായ നല്ല മനസ്സിന് ഉടമ കൂടിയായ ശ്രീ ബാബുരാജ് സാർ, അദ്ദേഹം വില്ലനായ നടനാണ്. വില്ലന്മാരൊക്കെ പൊതുവേ ജീവിതത്തിൽ വളരെ പാവങ്ങളാണെന്ന് ഞാൻ അടുത്തറിഞ്ഞത് ഞാൻ ആ ലൊക്കേഷൻ ചെന്നപ്പോൾ ശ്രീ ബാബുരാജ് സാറിട്ട് ഇടപഴകാനൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി. ബ്ലാക്ക് കോഫി എന്ന പടം സാലിക്കാൻ്റെ പടം ഡബ്ബിങ് ചെയ്തു, എറണാകുളം വിസ്മയ മാക്സിലായിരുന്നു ഡബ്ബിങ് അല്ലേ? ഓക്കെ, അപ്പോൾ ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞു. അടുത്ത തന്നെ ആ പടം നമുക്ക് സാലുക്കൂറ്റനാട് അഭിനയിച്ച പടം നമുക്ക് പ്രതീക്ഷിക്കാം. പടത്തിൻ്റെ പേര് ബ്ലാക്ക് കോഫിയാണ്. എൻ്റെ ഈ രണ്ട് പടം വരുന്നുണ്ട്. ഒന്ന് ശ്രീ കലാഭവൻ സജീവൻ സംവിധാനം നിർവഹിച്ച വെള്ളക്കുതിര, മറ്റത് ശ്രീ സമദ് മങ്കട സംവിധാനം ചെയ്ത് ഷാജി കട്ടുപ്പാറ നിർമ്മിച്ച കാറ്റ് കടൽ അതിരുകൾ. ഈ രണ്ട് പടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നല്ല സിനിമകൾ, നല്ല മെസ്സേജുകളൊക്കെ വരുമ്പോൾ നമ്മൾ തിയേറ്ററിനകത്ത് കയറിക്കൊണ്ട് വെറുതെ കുറ്റം പറഞ്ഞ് പോരാതെ ഒരു സിനിമയുടെ പുറകിൽ എന്തെങ്കിലും അധ്വാനം ഉണ്ടെന്ന് പഠിക്കണം. സംവിധാനം ചെയ്ത പിന്നെ മലപ്പുറത്തുള്ള ചെയ്ത ഒരു പടം, എന്താ പടത്തിൻ്റെ പേര്? അതേമാതിരി നമ്മളെ മരണപ്പെട്ട നമ്മുടെ അബ്ദുള്ളക്കൊക്കെ ചെയ്ത പടം. ആ കെ ടി അബ്ദുള്ള കൈമാറ്റം. ഓ കൈമാറ്റം, യെസ് യെസ്, ആ പടം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സിനിമയുടെ പുറകിൽ ഒരുപാട് ആളുകളുടെ അധ്വാനം, വിയർപ്പും, അവരുടെ ടൈമൊക്കെ കളഞ്ഞുകൊണ്ടാണ് പടം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നിച്ചിട്ടില്ലേ വേണ്ട നിന്ദിക്കാതിരിക്കുക. സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടമായ പ്രയത്നമാണ്. അതിൻ്റെ പുറകിൽ മുന്നോട്ട് പോകുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അതിൻ്റെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സിനിമയുടെ ഭക്ഷണം മറ്റു ഉപജീവനം നടത്തുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ കുറ്റം പറയാതെ നല്ല സിനിമകൾ നന്നായി പ്രൊമോട്ട് ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത്. നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി ആൻഡ് സാലു കൂറ്റനാട്. ബൈ ബൈ.